കർമാന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബിനീഷ് കോടിയേരിയുടെ ബിനാമി സ്വത്തുക്കളും കാറുകളുമൊക്കെ കഴിഞ്ഞ ദിവസമാണ് കർമാന്യൂസ് പുറത്തുവിട്ടത്. അജ്ഞാത കേന്ദ്രത്തിൽ ഒളിപ്പിച്ചിരുന്ന ആഡംബര കാറുകളുടെ വിവരങ്ങൾ, കാറുകളുടെ ചിത്രങ്ങൾ അടക്കമാണ് പുറത്തുവിട്ടത്. എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട കേസിൽ ഈ വാഹനങ്ങൾ കണ്ടുകെട്ടാനോ അന്വേഷിക്കാനോ ഗതാഗത വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. അന്വേഷണം പോലും നടത്തിയിട്ടുമില്ല. തെളിവടക്കം, കാറുകളുടെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിട്ടും സംസ്ഥാന പോലീസും ഗതാഗത വകുപ്പും ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. കാരണം പിതാക്കന്മാർ കേരളം ഭരിക്കുമ്പോൾ അവരുടെ മക്കളെ നുള്ളിനോപിക്കാൻ പാടില്ലല്ലോ. കൊള്ളക്കാരുടെയും മയക്കുമരുന്നുകാരുടെയും ഒക്കെയായി ആരോപിക്കുന്ന ഈ ദുരൂഹ വാഹനങ്ങൾ ചിത്രങ്ങൾ സഹിതമാണ് കർമാന്യൂസ് പുറത്തുവിട്ടത്. ഇത് തിരുവനന്തപുരം ജില്ലാ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസാണ്. സാധാരണക്കാരൻ്റെ വണ്ടിക്ക് പുകയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും സൺഗ്ലാസിൻ്റെ പേരിലും ഹെൽമെറ്റിൻ്റെ പേരിലും എന്തിനധികം ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്താൽ പോലും അതിൻ്റെ പേരിൽ പോലും വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് മയക്കുമരുന്നുകാരുടെ കാറ് പിടികൂടാനാവാതെ കുഴയുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കർമാന്യൂസ് തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള ലോറൻസ് എന്നയാളുടെ ഒരു വിവരം ഞങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ചില വണ്ടികളുടെ നമ്പറും വണ്ടികൾ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളടക്കമുള്ള ലോറൻസ് എന്നയാളുടെ വെളിപ്പെടുത്തലാണ് കർമ്മ പുറത്തുവിട്ടത്. നിങ്ങൾക്ക് ഈ വീട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, എനിക്ക് തോന്നുന്നു നെടുമങ്ങാട് സൈഡിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം നടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വാഹനം കിടക്കുന്ന സ്ഥലമടക്കം നമ്മൾ കാണിച്ചുതരാം. അതിൻ്റെ ഫോട്ടോയും അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്ന് സംശയിക്കുന്ന മണികണ്ഠൻ എന്നറിയപ്പെടുന്ന സുനിൽകുമാർ എന്നയാളുടെ കസ്റ്റഡിയിലാണ് ഈ ആഡംബര വാഹനങ്ങൾ കിടക്കുന്നതെന്നും വേറെയും ആഡംബര വാഹനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ തിരുവനന്തപുരത്ത് തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും കർമ്മ പുറത്തുവിട്ട ന്യൂസാണ്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏകദേശം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏകദേശം 15 ഇടത്ത് ഇപ്പോൾ NIA റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയ്ഡിൻ്റെ പശ്ചാത്തലത്തിൽ തുടർന്ന് ഇപ്പോൾ ബിനീഷ് കോടിയേരിയുമായി അല്ലെങ്കിൽ കോടിയേരി കുടുംബവുമായും അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ബിനാമി ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന ഈ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന സുനിൽകുമാർ തുടങ്ങിയ ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാലും പക്ഷേ അവരെല്ലാവരും തന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പണം കിട്ടിയവനും പണം കൊടുത്തവനും എന്തായിരുന്നാലും നാളെ ഒരു കാലത്ത് ബിനീഷ് കോടിയേരി പുറത്തിറങ്ങുകയാണ് എങ്കിൽ ബിനീഷ് കോടിയേരിയുടെ ബിനാമികളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബിനാമികളായിരുന്ന ഒരുപാട് പേർ ഇപ്പോൾ ഏകദേശം മുങ്ങിയ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. നാളെ ബിനീഷ് കോടിയേരി ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ വലിയ ഒരു മാഫിയകളുടെ പകതീർക്കൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം മണ്ണായിട്ടായാലും പെണ്ണായിട്ടായാലും പൊന്നായിട്ടായാലും തിരിച്ച് ആർക്കും കൊടുക്കാൻ യാതൊരു ബാധ്യതയുമില്ല, ആർക്കും ഒരു ഉത്തരവാദിത്വവുമില്ല. എന്നാൽ പക മൂത്ത് നിൽക്കുന്ന ബിനീഷ് കോടിയേരിയും അല്ലെങ്കിൽ കോടിയേരി കുടുംബവും എന്ത് വില കൊടുത്തും തങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ സമ്പാദ്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അതിനുവേണ്ടി ബിനാമികളുമായി ഏറ്റുമുട്ടൽ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കർമ്മ ഇപ്പോൾ വിലയിരുത്തുന്നത്.